നമസ്കാരം. മുടിഞ്ഞ് മുണ്ടക്കോലായാലും ശരി, അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. പറയുന്നത് കെ എസ് ആർ ടി സിയിലെ ചില ജീവനക്കാരെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നും ബാംഗ്ലൂർക്ക് പോയ കെ എസ് ആർ ടി സി സൂപ്പർ ഡീലക്സ് ബസ്സിൽ ഒരു യുവതിയെ കയറി പിടിച്ചത് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണ്. അതും പത്തനംതിട്ട ഡിപ്പോയിലെ ഷാജഹാൻ. ഷാജഹാനെ സംബന്ധിച്ച് തിരക്കിയാൽ ഷാജഹാനെ കുറിച്ച് പറയാൻ ആയിരം നാവുകളാണ്. പക്ഷെ അത് മൊത്തം പരാതികളാണ് തന്നെ. പ്രത്യേകിച്ച് സ്ത്രീകളെ കയറി പിടിക്കുക, സ്ത്രീകളോട് മോശമായി പെരുമാറുക, ജീവനക്കാരോട് മോശമായി പെരുമാറുക, ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുക, പരാതികൾക്ക് യാതൊരു പരിധിയുമില്ല. ഇനി ഷാജഹാനെ കുറിച്ച് ചിറ്റാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ ഷാജഹാന്റെ കേസ് ഡയറി അവിടെ റെഡിയാണ്. ഒന്നും രണ്ടുമല്ല, നിരവധി പരാതിയാണ് ഷാജഹാനുള്ളത്. ഈ ഷാജഹാനെയാണ് കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസിലേക്ക് കണ്ടക്ടറായി വിട്ടത്. തന്നെയുമല്ല, ഒരു പെൺകുട്ടിയെ രാത്രിയിൽ കയറി പിടിച്ചത്. ദീർഘദൂര സർവീസുകൾക്ക് പലപ്പോഴും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. എന്നാൽ ഒരു സർക്കാർ ബസ്സാണ് എന്ന് കരുതിയാണ് പെൺകുട്ടി കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറിയത്. കെ എസ് ആർ ടി സി ബസ്സിൽ കൃഷ്ണഗിരിക്ക് അടുത്ത് വെച്ചാണ് പെൺകുട്ടിയുടെ ദേഹത്ത് സ്പർശിക്കുകയും അസഭ്യമായ രീതിയിൽ പെൺകുട്ടിയോട് പെരുമാറുകയും ചെയ്തു. സൈഡ് ഗ്ലാസ് ഒന്ന് നേരെ വെക്കാൻ പെൺകുട്ടി ആവശ്യപ്പെട്ടതാണ്. ഇതേ തുടർന്നാണ് ഷാജഹാൻ പെൺകുട്ടിയുടെ അടുത്തു വരികയും ദേഹത്ത് സ്പർശിക്കുകയും ചെയ്തത്. പെൺകുട്ടി അപ്പോൾ തന്നെ പരാതിപ്പെടാതിരിക്കുകയും വീട്ടിലെത്തിയ ഉടൻ തന്നെ കെ എസ് ആർ ടി സി എം ഡിക്ക് ഉൾപ്പെടെ ഇമെയിൽ പരാതി അയക്കുകയാണ് ചെയ്തത്. ഇത്തരം ഒരു പരാതി വന്നിട്ട് കെ എസ് ആർ ടി സി അതിനെ വളരെ ലാഘവത്തോടുകൂടിയാണ് കണ്ടത്. പ്രശ്നം പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുത്ത് പോലീസിലേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. ഷാജഹാനെ പറ്റി തിരക്കിയപ്പോൾ അറിഞ്ഞത് ഷാജഹാൻ പത്തനംതിട്ട ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെയും ജീവനക്കാരെയും, പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരെയും, നിരന്തരമായി ഉപദ്രവിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ഒരു ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളാണെന്നാണ്. ഇവിടെ കൊണ്ടും തീരുന്നില്ല ഷാജഹാന്റെ വീരപരാക്രമങ്ങൾ. അടുത്ത കാലത്ത് ഷാജഹാനെതിരെ ഒരു വാർത്ത നൽകിയ മാധ്യമത്തിനെതിരെ പോലീസ് കേസ് കൊടുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതും ഈ ഷാജഹാൻ തന്നെയാണ്. ഷാജഹാനെതിരെ പരാതി വന്നാൽ മിണ്ടാതിരുത്തണം. ഷാജഹാനെതിരെ ഒരക്ഷരവും ഡി ടി ഒ ഉൾപ്പെടെ ഉള്ളവർ സംസാരിക്കാൻ പാടില്ല. അടുത്ത കാലത്ത് വനിതാ കണ്ടക്ടറോട് മോശമായി പെരുമാറുകയും ബസ് സ്റ്റാൻഡിൽ വെച്ച് അവർ അസഭ്യം പറയുകയും ചെയ്ത പരാതി കൊടുക്കുകയും അത് വിജിലൻസ് അന്വേഷിക്കുകയും ചെയ്തു. വിജിലൻസ് ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഷാജഹാനെതിരെ നടപടി ഉണ്ടാകും എന്നറിഞ്ഞപ്പോൾ ഷാജഹാൻ പറഞ്ഞത് ഞാൻ ഈ മൂന്നാം നിരയുടെ മുകളിൽ നിന്നും എടുത്തയാടി ആത്മഹത്യയും അതിന് കാരണക്കാർ നിങ്ങളാണ് എന്ന് പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഷാജഹാൻ എന്ത് കാണിച്ചാലും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. ഇത് ഷാജഹാന് വളരെയധികം പ്രോത്സാഹനമായി. ആ പ്രോത്സാഹനത്തിന്റെ അവസാനത്തെ ഒരു ഫലമാണ് ഇപ്പോൾ ബാംഗ്ലൂർ ബസ്സിലും ഷാജഹാൻ കൃഷി ഇറക്കിയത്. കോട്ടയത്ത് നിന്നുമാണ് ഈ പെൺകുട്ടി ബസ്സിൽ കയറിയത്. കോട്ടയത്ത് നിന്നും ബസ്സിൽ കയറിയ പെൺകുട്ടിക്കെതിരെ കൃഷ്ണഗിരിയിൽ വെച്ചാണ് ഷാജഹാൻ അതിക്രമം നടത്തിയത്. പെൺകുട്ടി ബാംഗ്ലൂരിൽ വീട്ടിലെത്തി പരാതി കെ എസ് ആർ ടി സി എം ഡിക്ക് നൽകി എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണത്തിന് കെ എസ് ആർ ടി സി വകുപ്പുതല അന്വേഷണത്തിന് പ്രഖ്യാപിച്ചു. ഈ വകുപ്പുതല അന്വേഷണം വരുന്നു എന്നറിഞ്ഞപ്പോൾ ഷാജഹാനോട് വിശദീകരണം തേടിയപ്പോൾ ഷാജഹാൻ പറഞ്ഞു താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കൂടാതെ തന്നെ പരാതിക്കാരിയായ പെൺകുട്ടിയെ അതിന്റെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്ന വിവരം. റിസർവേഷൻ ചെയ്യുന്ന ആളിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ റൂട്ടിൽ പോകുന്ന കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ലഭ്യമാകും. ഈ നമ്പർ എടുത്തിട്ടാണ് ഷാജഹാൻ പെൺകുട്ടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. മൂന്ന് തവണ വിളിച്ചിട്ട് പെൺകുട്ടി ഫോൺ എടുക്കാഞ്ഞപ്പോൾ വാട്സപ്പിൽ കൂടി മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷാജഹാനെ സർവീസിൽ നിന്ന് പോലും പറഞ്ഞു വിടേണ്ടുന്ന സമയം കഴിഞ്ഞു എന്നാണ് ഷാജഹാന്റെ ഒപ്പം ജോലി ചെയ്യുന്നവർ പോലും പറയുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഷാജഹാൻ ഈ യാത്രക്കാരോട് കാണിക്കുന്നതും കൂടെയുള്ള സഹപ്രവർത്തകരോടും ഉദ്യോഗസ്ഥരോടും കാണിക്കുന്നത്. കെ എസ് ആർ ടി സിയിൽ ഇത്തരത്തിലുള്ള ജീവനക്കാർ നിരവധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വളരെ മാന്യമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗത്തിന് അപമാനകരമാണ് ഈ ഷാജഹാനെ പോലെയുള്ള ചില ഇത്തുക്കണികൾ. ഇവരെ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹവും ഈ മറ്റു ജീവനക്കാരും ചോദിക്കുന്നത്. തങ്ങളെ കൂടെ മാനം കളയുന്ന തരത്തിലാണ് ചിലർ പ്രവർത്തിക്കുന്നത്. ആറു മാസം മുമ്പ് തിരുവല്ലയിൽ നിന്ന് കയറിയ ചില പെൺകുട്ടികൾക്ക് കോളഞ്ചേറിൽ ഇറങ്ങേണ്ടതിന് പകരം അവരെ കൊണ്ടുവന്ന് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ എത്തിക്കുകയും ആ പെൺകുട്ടികൾ പരാതി പറയുകയും ചെയ്ത സംഭവം ഷാജഹാന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. മിക്ക ദിവസവും റൂട്ടിൽ പോയാൽ തിരിച്ചു വണ്ടി സ്റ്റാൻഡിൽ എത്തുമ്പോൾ
യാത്രക്കാർ ആരെങ്കിലും ഇയാൾക്കെതിരെ പരാതിയുമായി വരും എന്നുള്ളതാണ് അവിടെ ഉള്ളവർ പോലും സൂചിപ്പിക്കുന്നത്. ഷാജഹാന്റെ ഇത്തരം വീരകൃത്യങ്ങൾ പുറത്തു വന്നത് ഈ ഒരു പെൺകുട്ടി പരാതി നൽകിയതോടുകൂടിയാണ്. ഈ പെൺകുട്ടി പരാതി നൽകിയില്ലായിരുന്നുവെങ്കിൽ ഷാജഹാൻ ഇത്രയ്ക്ക് വലിയൊരു ക്രിമിനൽ തന്നെയാണ് KSRTCക്കുള്ളിൽ ജോലി ചെയ്യുന്നത് എന്നത് തിരിച്ചറിയാതെ പോകുമായിരുന്നു. കാരണം ജീവനക്കാർക്കെല്ലാം ഇക്കാര്യം അറിയാം. പുറത്തു പറഞ്ഞാൽ ഷാജഹാൻ ആദ്യം അവരെ അസഭ്യം പറയും, പിന്നീട് മറ്റ് ആൾക്കാരെ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തും. അതും ചെലവായില്ലെങ്കിൽ ഷാജഹാൻ നേരിട്ട് അവരെ തെറിവിളിക്കുക, ഒപ്പം തന്നെ അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ കൊല്ലുമെന്ന് പറയുക തുടങ്ങിയ വീരകൃത്യങ്ങളാണ് ഷാജഹാന്റെ പരിവേഷം. ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ ഷാജഹാനെതിരെ ഒന്നും രണ്ടും പരാതിയല്ല ഉള്ളത്. എന്തായാലും ശരി, ഇക്കാര്യത്തിൽ KSRTC ഒരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ജീവനക്കാർ പ്രതീക്ഷിക്കുന്നത്. തന്നെയുമല്ല, ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ പോയിട്ട് ഇത്തരം ഒരു പരാതി കൊടുത്തപ്പോൾ പോലീസിന് കൈമാറേണ്ടെന്ന് പകരം വകുപ്പുതല അന്വേഷണം നടത്തി KSRTC ഈ പരാതിയുടെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ലജ്ജാകരം. പോലീസിൽ പരാതി കൊടുത്ത് ഷാജഹാനെ കസ്റ്റഡിയിൽ എടുത്ത് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു വേണ്ടത്. അതിനു പകരം ഷാജഹാനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് KSRTCയുടെ ഉന്നതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഷാജഹാനെതിരെ ഇനിയും നടപടി ഉണ്ടായി മറ്റു ജീവനക്കാരുടെ മാനം കാക്കാൻ KSRTC തയ്യാറാകണം. തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന KSRTCയിൽ യാത്രക്കാർ കയറണമെങ്കിൽ, ദീർഘദൂര സർവീസിൽ സുരക്ഷിതമായി മാന്യമായി യാത്ര ചെയ്യണമെങ്കിൽ ഇത്തരം ജീവനക്കാർ ഉണ്ടെങ്കിൽ നടക്കുകയില്ല. തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോയി തരിപ്പണമാവും എന്നുള്ളതിന് യാതൊരു സംശയം വേണം. മറ്റു വാർത്തയുമായി ഒരു വീട് അലങ്കാരമാക്കാൻ പൂക്കളും ചെടികളും വേണം. അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളും. ഓറഞ്ച്, സ്വീറ്റ്ലെസ് ലെമൺ, മാംഗോസ്തി, ദുരിയാൻ, മിറാക്കിൾ ഫ്രൂട്ട്, അവക്കാഡോ, തെങ്ങ്, പ്ലാവ്, മാവ്, പച്ചക്കറി തുടങ്ങിയവയുടെ ഗുണമേന്മയുള്ള തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ, ചെടിച്ചട്ടികൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ സന്ദർശിക്കൂ എൻവിറോ ഗ്രീൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. വിശാലമായ ഒരു നഴ്സറി, തിരഞ്ഞെടുക്കാൻ നിരവധി സ്റ്റോക്കുകൾ, കൂടാതെ വീടുകളിൽ ഗാർഡൻ ചെയ്തു നൽകുന്നു. എൻവിറോ ഗ്രീൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, താഴെ വെട്ടിപ്പുറം, റിംഗ് റോഡ്, പത്തനംതിട്ട. ഫോൺ 9496148147.